ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാപ്പീസ് ഹോം കുക്കിംഗ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്വീറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചെറുപയർ പരിപ്പ് വെച്ചുള്ള ഒരു ലഡു ആണ്. അപ്പൊ ഈ ലഡു ഉണ്ടാക്കാൻ ആവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചെറുപയർ പരിപ്പ് 1 കപ്പ്, ബട്ടർ അല്ലെങ്കിൽ നെയ്യ് 8 ടേബിൾ സ്പൂൺ, മിൽക്ക് പൗഡർ 1 കപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് കാഷ്നട്ട് ആണ് 1/2 കപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ഷുഗർ, പിന്നെ ഉണക്കമുന്തിരിങ്ങ. ഇത്രയുമാണ് നമ്മുടെ ലഡു ഉണ്ടാക്കാൻ ആവശ്യമായുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായ പാനിലേക്ക് നമുക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളത്തിന്റെ ഈ നനവ് ഒന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഈ പരിപ്പിലെ വെള്ളത്തിന്റെ നനവൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി അതിൽ കിടന്ന് നമ്മുടെ ഈ ചെറുപയർ പരിപ്പ് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ദാ ഇപ്പൊ നമ്മുടെ ചെറുപയർ പരിപ്പ് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാനിത് നല്ലപോലെ ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ 1 കപ്പ് മിൽക്ക് പൗഡറും പിന്നെ മധുരത്തിന് വേണ്ടി പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഈ പഞ്ചസാരയും മിൽക്ക് പൗഡറും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുപരിപ്പ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇതിന്റെ കൂടെ ചേർന്ന് ഒന്ന് തിക്കായി വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മള് തിളപ്പിച്ച ചൂടുവെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് ചെറുതായി തിക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഈ മിക്സിലേക്ക് വീണ്ടും ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബട്ടറിനെ ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതായിപ്പോ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോ പുരുട്ടി ലഡുവാക്കിയെടുക്കാം. ഇപ്പൊ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഒരു റേസിൻസ് കൂടി ഇതിലേക്ക് വെച്ചുകൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും റെഡിയാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ചെറുപയർ പരിപ്പ് വെച്ചുള്ള ലഡു ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു ലഡു എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് മധുരവും ബട്ടറും ഒക്കെ ചേർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഡു ആണിത്. ഇതെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി അറിയിക്കണം. അപ്പോ വീണ്ടും അടുത്തൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.